Jawaharlal Nehru University, Rajya Talasthanathu Sthithi Cheyyunna Kendra Sarvakalashala, Kurachu Naalukalkku Munpu Vareyum, Patramadhyamangalil Ellam Thanne Niranju Ninnirunna Oru University Ayirunnu JNU. JNU Vil Nadanna Kalapam Thanneyanu Athinulla Pradhana Karanavum. Adokke Pazhankathakalanu. JNU Vine Kurachu Nammal Arinjirikkenda Kurachu Vasthuthakalundu. Adellam Parayukayanu Ippol. 1969-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി സ്ഥാപിച്ച JNU എന്ന രാജ്യത്തെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ 8000-ൽ അധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 55%, അതായത് 4359 കുട്ടികൾ എംഫിൽ പിഎച്ച്ഡി കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടി ഒരു വർഷം സർക്കാർ ചിലവാക്കുന്നത് 556 കോടി രൂപയാണ്. അതായത് JNU vil padikkunna oru vidyarthikku vendi oru varsham ividute nigudi dayagaraya nammale polulla sadharanakkar nalgunnathu 6.95 lakh rupees. JNU campus sthithi cheyyunnathu rajya talasthanathinte hrudaya bhagathu 1019 acre sthalathaanu. Adinte market vila etra laksham kodi varumennu parayuka asadhyavum. Ini JNU vile adhyapaka vidyarthi ratio e patti kazhinja varsham Justice Ravindra Bhatia, AK Chavla ennivar ulpetta Delhi High Court benchinte oru prasaktamaya paramarsham undu. Aa paramarsham ipragaramana. At this rate JNU is going to be a unique university where there would be 3-4 teachers for every one student. It is almost 2 teachers for one student now. What kind of logic is this? There is something wrong. അതായത് ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് രണ്ട് ഗൈഡുകളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് JNU. ഇത്രയും ഭീമമായ തുക ചിലവാക്കി നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഗവേഷണ വിദ്യാർത്ഥികളുടേതായി ഒരു വർഷം എത്ര ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് നോക്കുക. 4359 ഗവേഷണ വിദ്യാർത്ഥികളുടേതായി ഒരു വർഷം പ്രസിദ്ധീകരിക്കുന്നത് വെറും 1000 പ്രബന്ധങ്ങൾ മാത്രം. അതായത് 1:4.5 എന്ന റേഷ്യോ. അതിൽ തന്നെ എന്തെങ്കിലും മേന്മ അവകാശപ്പെടുന്നവ ഒന്നും തന്നെയില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്ത വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയ എത്ര വിദ്യാർത്ഥികൾ ഉന്നത നിലയിൽ ജോലി ചെയ്യുന്നു എന്നത് ആർക്കും അറിയില്ല. യൂണിവേഴ്സിറ്റിക്ക് പോലും വർഷാവർഷം കുറഞ്ഞത് 2000 ഇന്റർനാഷണൽ കോൺഫറൻസുകൾ നടത്തുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ഗുണമെന്നും ആർക്കും അറിയില്ല. ഈ കോൺഫറൻസിന്റെ ഒക്കെ ഫലമായി ഒരു പ്രബന്ധമോ പേറ്റന്റോ കിട്ടിയതായും അറിവില്ല. ഓരോ വർഷവും 600 പിഎച്ച്ഡിക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന JNU-വിലെ ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ പോലും ഒരു പേറ്റന്റ് ഇല്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, JNU-വിന് വേണ്ടി ചിലവാക്കുന്ന നികുതി പണം എങ്ങനെ ന്യായീകരിക്കപ്പെടുന്നു? JNU എന്ന ഈ സ്ഥാപനത്തെ കൊണ്ട് ഈ രാജ്യത്തിനും ഇവിടുത്തെ സമൂഹത്തിനും എന്ത് ഗുണമാണുള്ളത്? ഇനി ഇവിടുത്തെ ഫീസ് എത്രയാണ് എന്നൊന്ന് നോക്കാം. ഒരു ഗവേഷണ വിദ്യാർത്ഥി ഒരു കൊല്ലം കൊടുക്കുന്ന ആകെ ട്യൂഷൻ ഫീസ് 300 മുതൽ 400 രൂപ വരെ മാത്രം. JNU-വിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ IIT-യിലെ ഒരു കൊല്ലത്തെ ഫീസ് നോക്കുകയാണെങ്കിൽ 2.25 ലക്ഷം രൂപ. IIM ഫീസ് ഒരു കൊല്ലം 5 മുതൽ 10 ലക്ഷം രൂപ വരെ. അവിടെ ഒന്നും നമ്മൾ സമരങ്ങൾ കാണുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും പഠിച്ച് ജയിച്ച് ഏറ്റവും മുന്തിയ ശമ്പളം കിട്ടുന്ന ജോലി നേടണം, അതാണ് കുട്ടികളുടെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം അവർക്ക് അവരുടെ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടക്കണം. അതുകൊണ്ട് തന്നെ JNU-വിലെ വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യുവാൻ സമയം ധാരാളമുണ്ട്. അവർക്ക് ഇത്ര വലിയ ഭീമമായ ഫീസൊന്നും അടക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സംശയലേശമന്യേ നമുക്ക് പറയാനായിട്ട് സാധിക്കും, JNU എന്നതൊരു തെറ്റായ സോഷ്യലിസത്തിൻ്റെ പ്രതീകമാണെന്ന്. വെറുതെ കൊടുക്കുന്ന ഒന്നിനും വിലയുണ്ടാകില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. JNU-വിൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് അവൻ്റെ ഗവേഷണം സമയത്ത് തീർക്കാനോ ജോലി സമ്പാദിക്കാനോ ആഗ്രഹമില്ല. അവൻ തൻ്റെ ജീവിതകാലം മുഴുവൻ എടുത്ത് പൂർത്തിയാക്കുന്ന ഗവേഷണത്തിന് ഫീസായി 5000 രൂപ പോലും കൊടുക്കുന്നില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പട്ടിണിക്കാരൻ്റെ മക്കൾ പോലും സർക്കാർ സ്കൂളിൽ വർഷം തോറും 500 രൂപ PTA ഫണ്ട് എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ 10000-ങ്ങളുടെ സെൽഫോണും മറ്റ് ആഡംബരങ്ങളുമായി ജീവിതകാലം മുഴുവൻ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ അർമാദിക്കുകയാണ് ഇവർ. വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ കാശ് മുടക്കണം, സമൂഹത്തിന് ഗുണമുള്ള ഗവേഷണങ്ങൾ നടത്തുകയും വേണം. അതുകൊണ്ട് രാജ്യത്തിന് മാറ്റങ്ങളും ഉണ്ടാകണം. ഒരു ജനാധിപത്യ രാജ്യത്ത് കലാലയം രാഷ്ട്രീയം ആവശ്യമാണ്. നല്ല നേതൃപാഠവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ആരോഗ്യകരമായ കലാലയ രാഷ്ട്രീയം അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഗവേഷണത്തിൻ്റെ പേരും പറഞ്ഞ് ഷഷ്ടി പൂർത്തിയായ ആളുകളെ വരെ പഠിപ്പിക്കേണ്ട ഒരു ബാധ്യതയും ഇവിടുത്തെ ജനത്തിനില്ല. അതുകൊണ്ട് തന്നെ ഫീസ്
അത്യാവശ്യമായി കൂട്ടുക തന്നെ വേണം ജെഎൻയുവിൽ. ഐഐഎം ഐഐടികളുടെ ഒപ്പമാക്കണം. അർഹരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കട്ടെ. നിശ്ചിത കാലയളവിൽ ഗവേഷണം പൂർത്തിയാക്കാത്തവരെ പുറത്താക്കട്ടെ. ജെഎൻയുവിനെ പറ്റി ഉറക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസമായിരിക്കണം യൂണിവേഴ്സിറ്റികളിൽ നടക്കേണ്ടത്, അല്ലാതെ അക്രമവും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ആകരുത്, ആകാൻ പാടില്ല ഒരിക്കലും. നമ്മൾ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നേരായ വഴിയെ അല്ല ചിലവാക്കുന്നതെങ്കിൽ പ്രതികരിക്കാനും നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ നികുതി പണം രാഷ്ട്രത്തിനും പൗരന്മാർക്കും ഗുണമുള്ളതാകണം. രാഷ്ട്രത്തിനും പൗരന്മാർക്കും ഗുണമില്ലാത്ത സർവകലാശാല ബാധ്യത എന്തിനു വേണ്ടിയാണ് സർക്കാർ താങ്ങുന്നത്? ഇതിന് പുതിയ നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്ത് അതിന് കൂട്ടിടുക തന്നെ വേണം. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.